ഞാൻ രമണ ടീച്ചർ, റിട്ടയേർഡ് ടീച്ചർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സിസ്റ്റർ മേരി ബെനീജയുടെ 30 വെള്ളിക്കാശ് എന്ന കവിത. പറഞ്ഞുറച്ചിരുന്ന വെള്ളി നാണയങ്ങൾ 30 കുറഞ്ഞിടാതെ കയ്യിൽ വന്നു കശ്മലൻ കൃതാർത്ഥനായി. തുറന്ന കണ്ണു പിന്നെയും മിഴിച്ചു നാണയങ്ങളെ പെറുക്കി വെച്ചു നോക്കി നോക്കി നിന്നു പോയി ദുരാഗ്രഹി. കിലുക്കി നോക്കി നാണയങ്ങൾ ഘാതകന്റെ കാതില കിലുക്കമേറ്റമിമ്പമർന്ന ഗീതമായി പതിച്ചിതോ. കലപ്രവീരനീ പദങ്ങൾ ഊന്നി നിന്നിടുന്ന ഭൂതലം പിളർന്നു നിന്നെ ഹാ വിഴുങ്ങിടാത്തതത്ഭുതം. നിനക്ക നീ ഇതെങ്ങു നിന്നു കിട്ടി നിൻ വിയർപ്പിനാൽ നനഞ്ഞ നേട്ടമല്ല നാം അറിഞ്ഞിടുന്നു വാസ്തവം. വഹിച്ചിടുന്ന നിൻകരങ്ങൾ വെന്തു വെന്തു നേരിടാൻ ദഹിച്ചിടാൻ സുശക്തമാം കനൽ കണങ്ങളാണവാം. ഗ്രഹിച്ചിടാത്തതെന്തു നീ അതിൻ്റെ ചൂടു കാരണം രഹസ്യമല്ല കൃത്തിൽ നീ ധനാശയാ പ്രമത്തനാം. കുടിച്ചു മത്തനായവൻ മറിഞ്ഞു വീണു ചേറ്റിലും കിടന്നു പോകുമൽപ്പവും സുബോധമറ്റു കശ്മലൻ. കിടച്ച കാശു 30 ജഗത്രയം ലഭിക്കലും പടച്ചവെന്നു തക്ക മൂല്യമാകുമോ നരാധമാം. കൊടുക്കുമോ വളർത്തിടും മൃഗത്തെ ഈ വിലയ്ക്കൊരാൾ നടുങ്ങിടും പ്രപഞ്ചമാകെ ഈ പണം കിലുക്കുകിൽ. ഇരുട്ടിനുള്ളിലേക്കു നീ മറഞ്ഞു പോകയോ നിനക്കിരുട്ടു തന്നെ നിത്യമെന്നു നീ അറിഞ്ഞിടുന്നുവോ. കരത്തിലുള്ള നാണയങ്ങൾ നാശഹേതുകങ്ങളാണ് ഒരിക്കലും ഭവിക്കയില്ല ഭാഗ്യദായകങ്ങളായി. അവൻ്റെ സഞ്ചിയിൽ കിടന്നു നാണയങ്ങൾ അപ്പോഴും രവങ്ങളാൽ ഉരയ്ക്കയാണു നാശമേ വിനാശമേ. ശ്രവിച്ചിടുന്ന ദില്ലിവൻ വികാരകീർണ മാനസൻ ദിവാനിശം ധനാശയിൽ കുഴങ്ങി മുങ്ങിടുന്നവൻ. അടുത്തിടുന്നു രണ്ടു ഭിന്ന ശക്തികൾ ഭയങ്കരം തിടുക്കമാർന്നിടുന്നു കൂട്ടിമുട്ടുവാൻ പരസ്പരം. ഇടത്തു ഘോരപാതകം വലത്തു പുണ്യസാഗരം കടഞ്ഞെടുത്ത മാർദ്ദവം തികഞ്ഞ വെണ്ണ പാവനം.